ബാക്ക് ടു രേഖ പത്മിനീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവയും പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് പഴം നുറുക്കിയതാണ് എടുത്തേക്കുന്നത് അതായത് നുറുക്കിയ ശേഷം ഒരു കപ്പ് അഞ്ച് പഴം എടുത്തിട്ടാണ് ഞാനിത് നുറുക്കിയെടുത്തേക്കുന്നത് നമുക്കിത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഈ പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഴം നല്ല പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത് അത് കൂടാതെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് കിട്ടിയാൽ മതി നെയ്ക്കകത്ത് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം പിന്നെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരവിയത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്താൽ മതി തേങ്ങയും കൂടെ മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമുക്ക് കാഷ്യൂനട്ട്സ് ഒന്ന് വറുത്തെടുക്കാം കാഷ്യൂനട്ട്സും റേസിൻസും വറുത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ് കാഷ്യൂനട്ട്സ് റേസിൻസും എടുത്തിട്ടുണ്ട് കാഷ്യൂനട്ട്സ് ഒക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണം റേസിൻസ് ബബിൾസ് പോലെ ആവണം റേസിൻസ് ഒക്കെ ബബിൾസ് പോലെ ആവുന്നുണ്ട് നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ഇനി നമുക്ക് സെയിം പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇത് വറുത്തെടുക്കണം ഇപ്പോൾ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി നമുക്കിനി സ്റ്റോവ് ഓഫ് ചെയ്യാം ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം 7 to 8 മിനിറ്റ്സോളം എടുത്തു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ
പഴവും തേനയും കൂടെ മിക്സ് ചെയ്തത് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് വറുത്തെടുത്ത റവയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കാഷ്യൂ നട്സ് റൈസിൻസ് ഉണ്ട് അതുകൂടെ ചേർക്കാം അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പാലിൻ്റെയോ വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല കാരണം പഴത്തിൻ്റെ തന്നെ ആ ഒരു വെള്ളമയം കൊണ്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല ബോള് പോലെ ഉരുട്ടിയെടുക്കുക ബാക്കിയുള്ളത് ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയും പഴവും വെച്ചിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു